എന്താണ് സാർ ഇതിന്റെ അർത്ഥം? ബഷീർ പാകിസ്ഥാൻ ജാനാണോ? അതാണ് അവരുടെ നിഗമനം. വേറെ ഒരു കാരണവും പറഞ്ഞ് ബഷീറിനെ അവർക്ക് മടക്കാനാവില്ല. കേൾക്കുന്നവർ ചിരിക്കും, പക്ഷേ അവന്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ അവർക്ക് ആ വ്യാഖ്യാനം ധാരാളമാണ്. നിയമത്തിന്റെ തലനാരിഴ കീറി ഭരണം നടത്തിയാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും വളച്ചൊടുക്കുകയും ചെയ്യും. ഹാർഡ് ലക്ക്. ഐ എം സോറി ജോൺ, ദ പൂവർ ഗൈ ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. ഞാൻ എന്നാലാവുന്നു ക്ഷമിച്ചു നോക്കി, ബട്ട് ഐ ഫെയിൽഡ്. രാവിലെ മുതൽ പോവാൻ തയ്യാറായി നിൽക്കുക. ഇനിയും എത്ര നാൾ അവൻ കടലിന്റെ കരയിൽ കഴിയണം? നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ പോകും. ഇനിയും കൊച്ചിയിൽ വന്നാൽ നിങ്ങളെ കാണാൻ ഞാൻ മറക്കില്ല. താങ്ക് യു. ഞാൻ ബഷീറിനോട് പറയട്ടെ? തീർച്ചയായും. ബഷീറെ, ഇവിടെയുള്ള വലിയവർക്ക് ചെറിയവരുടെ കാര്യത്തിൽ താല്പര്യമില്ല. നിന്നെ തേടി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും എത്തിയില്ല. ഒരു കണക്കിന് ഇതിലെ താമസമാണ് നിനക്ക് നല്ലത്. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടല്ലോ. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ കാര്യത്തിൽ അദ്ദേഹവും പണിമുടക്കില്ല. നീ എന്തറിഞ്ഞിട്ടാ ബഷീർ ചിരിക്കുന്നത്? ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതാ അപ്പോഴാ മന്ത്രി വിളിച്ചത്. അയ്യോ പാവം, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊക്കില്ല, കപ്പൽ നാളെ തിരിച്ചു പോവും. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് അവസാനം പറയാം. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ബഷീറിനെ ഡീപോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട. സമർത്ഥനായ ഒരു വക്കീലായിരുന്നിട്ട് കൂടി നിങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ് ഭാസ്കര പിള്ളയുടെ ചിന്തയിൽ ഇങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാ? അത് ഓർക്കുമ്പോഴാ എനിക്ക് ആശ്ചര്യം. എന്ത് തോന്നാത്തെന്ന്? നിങ്ങൾ കാര്യം പറയണം. പ്രതിവയ്ക്കാതെ പറയാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസോ? അതെ. കപ്പലിലെ ക്യാപ്റ്റൻ അന്യായമായി ബഷീറിനെ തടങ്കൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അയാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ മുമ്പ് ചെയ്താൽ നിങ്ങൾ വിജയിക്കില്ലേ? സംശയിക്കണ്ട. അർജന്റ് റിറ്റ് പെറ്റീഷൻ രാവിലെ മുമ്പ് ചെയ്താൽ ഉച്ചയ്ക്ക് മുൻപ് ഓർഡറാകും. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് കോടതി ആളെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ കപ്പലിന്റെ മൂവ്മെന്റ് തടയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ആളെ തിരിച്ചറിയുന്നത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടും. നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? മിസ്റ്റർ എക്സ്, എന്റെ പേര് അതാണ്. ഹലോ, ഹലോ, ആരാ ഫോൺ ചെയ്തേ? മിസ്റ്റർ എക്സ്, മിസ്റ്റർ എക്സോ? ഒരു ചായ താമേ. ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു സർ? എന്ത് പറയാൻ, നാളെ ഉച്ചയ്ക്ക് ബഷീറിനെയും കൊണ്ട് കപ്പൽ തിരിച്ചു പോവും. സർ, ഒരു ഹേബിയസ് കോർപ്പസ് മൂവ് ചെയ്താലോ? ഹേബിയസ് കോർപ്പസ്? അതെ സർ. അന്യായമായി ബഷീറിനെ കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അർജന്റ് പെറ്റീഷൻ മൂവ് ചെയ്താൽ സ്പെഷ്യൽ ഓർഡർ വഴി ബഷീറിനെ നാളെ കോടതിയിൽ എത്തിക്കാം. എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഐഡിയ? ഓഫീസിൽ ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ബുക്ക് ഇരിപ്പുണ്ട്, ഒന്നെടുത്ത് വായിച്ചു നോക്ക്. ഇതെന്റെ ഐഡിയ അല്ല. ആരുടെ ഐഡിയ ആയാലും ശരി, അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഇവിടെ ആരുണ്ട് ബഷീറിന്റെ അടുത്ത ബന്ധുക്കളോ ആത്മസുഹൃത്തുക്കളോ ആയിട്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമുണ്ടോ? എമിഗ്രേഷൻ ഓഫീസിൽ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ ആളെ വിട്ട് കിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റനോടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബഷീറിനെ? ഐ എം സോറി സർ. ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒന്ന് ചിന്തിക്കണം. ആരാ ചേട്ടാ ഈ എക്സ്? എക്സോ? അതെ സർ, എക്സ് ആണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. ഏത് എക്സ്? ഹലോ എടാ,
ഫക്കീർ സാർ ആണോ എന്ത് പറ്റി തോറ്റു തുല്ലം പാടിയോ? അയ്യോ അനാഥന നാഥന ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ, ഇതിന് നടന്നില്ലല്ലേ. കേസില്ലെങ്കിൽ പറയടാ, ഞാൻ തരാം. നേരിട്ട് വന്ന് പറയടാ റാസ്കൽ. വെരട്ടാടാ കൊച്ചലെ, നീ ഒരു തർമ്മപുത്രനോ? നീതിയും തർമ്മവും നടത്താം. നീ ആണെങ്കിൽ നിന്റെ തന്ത്ര സിംഹം കേസമുള്ളയാണെങ്കിൽ ഞാൻ നിന്റെ വെല്ലുവിളിക്കുന്നു. അനാഥനെ നിന്ന് കളത്തിലുണ്ടാക്ക്, ഞാൻ കാണട്ടെ. പട്ടി കഴുവറട മോനെ, ഞാൻ സിംഹം കേശവലയുടെ മോൻ തന്നെയാടാ. നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവൂല, നീ നോക്കിക്കോ. വേണ്ട ഏട്ടാ, വഴക്കിനൊന്നും പോണ്ട സർ. വാശിയൊന്നും വേണ്ട. ആരെങ്കിലും ഫോണിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്. എനിക്ക് വാശിയാണ്. ഇതേ, നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല. നിയമം കൊണ്ട് സാധിക്കാത്തത് നിയമനിഷേധം വഴി സാധിക്കും. ബഷീറിനെ ആക്രമിച്ചെന്ന് പറഞ്ഞ പോലീസ് വിശ്വസിക്കും? പിന്നെ വിശ്വസിക്കാതെ? അതല്ല, ബഷീറിന്റെ സംഭവം എല്ലാവർക്കും അറിയാം. അവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും നാടകമാണെന്ന് അവർ കരുതിയാലോ? നോ നെവർ. ഈ തെളിവൊക്കെ ഉള്ളപ്പോഴോ? ഇനി അയാൾ ഏത് രാജ്യത്തെ പൗരനായിരുന്നാലും ശരി, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന് അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു മാർഗവുമില്ല. മാനസിക രോഗിയും അക്രമിയുമായ ഒരാളെ കപ്പലിൽ കൂടെ കൊണ്ടുപോകണമെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് പോലീസ് ഓഫീസറാ ഉള്ളത്? എനിക്കതൊന്ന് കാണണമല്ലോ. ഇനി ഞാനിവിടെ എന്നാ ശരിയാവില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. യു വിൽ ബി മാനേജിംഗ് ദ ഹോൾ തിങ്. ഓക്കെ ഓക്കെ. ഐ ആം ക്യാപ്റ്റൻ ജോൺ സാമർ. നിങ്ങളെയാണോ ആക്രമിച്ചത്? അതെ. എന്നിട്ട് അയാൾ എവിടെ? അയാൾ അപ്പുറത്തൊരു മുറി പൂട്ടിയിട്ടിരിക്കുക. പോയി കൊണ്ടോളൂ സാർ. സൂക്ഷിക്കണം, ആളല്പം വയലന്റ് ആണ്. അതൊക്കെ ഒരു നോക്കിക്കോളൂ, നോ പ്രോബ്ലം. രാംദേവ് ജി സാർ, ഉസ്കോ ദിഖാവോ. അയ്യേ സാർ. എന്താ സംഭവിച്ചത് പറയാം സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഫോർട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി. അവിടെ നേരെ സ്റ്റേഷനിലെത്തണം, മൊഴി എടുക്കണം. കപ്പൽ എന്ന് തുടങ്ങും നാളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യണം? ഞങ്ങളുടെ ഇവിടുത്തെ ഏജൻസി മുഖർജി ആൻഡ് കമ്പനി. ഓക്കെ. എല്ലാം ബഷീറിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അത് അവൻ അറിയുന്നില്ലല്ലോ സാർ. അറിയും, ഇന്നല്ലെങ്കിൽ നാളെ അറിയും. യാത്ര ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വരട്ടെ. സോഫ്റ്റ് വാച്ച്. താങ്ക് യു.
മോർണിംഗ് സാർ. മോർണിംഗ്. സാർ, ഇനി ഞാനൊരു സൂര്യസ്വാമി മദ്രാസിൽ നിന്ന് വിളിച്ചിരുന്നു. വേറെ ആരും വിളിച്ചില്ലേ? ഇല്ല. ഇടോ, ആ മാത്യുവിന്റെ ഓക്ഷൻ നോട്ടീസ് വന്നോ പേപ്പറില്? ആ തൃശൂർ ഇടിച്ച വണ്ടി ടോട്ടൽ ഡാമേജ്. ആ വന്നു. ആ പേപ്പറും എടുത്തോണ്ട് വാ. എന്റെ പേര് മുഹമ്മദ് അലി. സെന്റർ ഫോർ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സെക്രട്ടറി തന്നെയാണ്. ഇസ്ലാമിക് ബ്രദർഹുഡ്? അതെ, മുസ്ലിം സഹോദരന്മാരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതിന് പോലീസ് സ്റ്റേഷനിലാണോ പിരിവിന് വന്നിരിക്കുന്നത്? അയ്യോ, പിരിവിനൊന്നുമല്ല സാർ. പിന്നെ രണ്ടു ദിവസം മുൻപ് പത്രത്തിൽ ഒരു കഥ വായിച്ചു, ഒരു മുസ്ലിം സഹോദരന്റെ കഥന കഥ. സ്വയം ദുഃഖം പേറി കടലിൽ ഉദരാക്കാൻ വിധിക്കപ്പെട്ട ബഷീറിന്റെ കഥ. ഉദറിയോ? അക്ഷരത്തെറ്റില്ലാതെ മലയാളം പറയാൻ പഠിക്കണോ ആദ്യം? അന്വേഷിച്ച് പറഞ്ഞു ആ പാവ ഇപ്പം ഇവിടെ ലോക്കപ്പിലുണ്ടെന്ന്. ഞങ്ങളുടെ സംഘടന അയാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് സാർ. അയാളെ ഞാൻ ജാമ്യത്തെടുത്തോളാം സാർ. ഓഹോ, നിങ്ങളുടെ സംഘടനയ്ക്ക് ബഷീറിനോട് മാത്രം എന്താ ഇത്ര സഹോദര സ്നേഹം? വേറെയും പല മുസ്ലിം സഹോദരന്മാരും കിടപ്പുണ്ട് സബ് ജയിലിൽ, ജാമ്യത്തിലെടുക്കാൻ ആളില്ലാതെ. അവരെ ഒന്നും നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടേ? അല്ല, അവരുടെ കാര്യത്തിലും സംഘടനയ്ക്ക് താല്പര്യമുണ്ട്. ആദ്യം ബഷീർ. സാധ്യമല്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് കാണാനെങ്കിലും. അതും സാധ്യമല്ല. ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാ സാറ് പറയുന്നേ? വകുപ്പോ? എനിക്ക് നീ എന്നെ വകുപ്പ് ഓടിക്കാൻ വന്നിരിക്കുന്നോ? സാറത്ര ചൂടാവൊന്നും വേണ്ട. ഗെറ്റ് ഔട്ട്. ഒരു സഹോദര സംഘടനക്കാരൻ പറയുന്നു. സാറ് ചോദിച്ചു ഇരിക്കട്ടെ. മുഹമ്മദ് അലി പൊയ്ക്കോ, എസ് ഐ അദ്ദേഹം ഇപ്പൊന്നും പോവില്ല. തന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ സ്വാമിയല്ലേ ഇത്? എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. ബഷീറോ? അതെ, കപ്പലുണ്ടായിരുന്നു ബഷീർ. ഞാൻ പോർട്ടിൽ ചെന്നപ്പോ അവര് പറഞ്ഞു ഇവിടെ ഉണ്ടാവുമെന്ന്. നിങ്ങളാരാ? ഞാൻ വെങ്കട്ടറാമൻ, ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിന്നാ. അകത്ത് എസ് ഐ ഉണ്ട്, ചെന്ന് ചോദിക്കാം. May I come in, sir? Yes. എന്ത് വേണം? ഇരിക്കൂ. എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. എന്തിനാ കാണുന്നേ? നിങ്ങളെ അറിയോ? അറിയും. അതൊരല്പം പഴയ കഥയാ. പറയൂ. ഞാൻ ബഷീറിനെ ആദ്യമായി. ഹലോ. അതെ, എവിടെ? മാർക്കറ്റിലോ? വരാം, ഉടനെ വരാം. മാർക്കറ്റിൽ സമരക്കാര് ബസ് നീതി വെച്ചെന്ന്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം, നമുക്ക് പിന്നെ ഒരു രക്ഷയില്ല സാർ. ആ എസ് ഐ ഭയങ്കര സാധനമാണ്. ഞാൻ കാല് പിടിച്ചു നോക്കി, ബഷീറിനൊന്ന് കാണാൻ പോലും അയാൾ സമ്മതിച്ചില്ല. ആവശ്യമില്ലാതെ വക്കീലിനെ വാശി കയറ്റുണ്ടായിരുന്നു. വക്കീലോ? വാശിയോ?
ഇന്നലെ പറഞ്ഞത് സാർ ഓർമ്മയില്ല. സാറ് ഭയങ്കര ഫിറ്റായിരുന്നു. അതിന് വക്കീൽ ഈ അറസ്റ്റ് എന്തോ നടന്നു. ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ബഷീറിനെ കപ്പലിൽ നിറക്കാൻ വേണ്ടി ചമച്ചൊരു കെട്ടുകഥയാണ്. അതിന്റെ പിറകില് ആ വക്കീലിന്റെ ബുദ്ധിയാ. സാർ ആ കമ്മീഷൻ കാത്തിയ സാർ ഒന്ന് വിളിച്ച് അങ്ങനെ വിചാരിച്ചാൽ നടക്കൂ. നീ ആ ഫോൺ എടുത്ത് ഹലോ കമ്മീഷണർ ഉണ്ടോ? ഇല്ലേ, ഞാൻ ഒരു സുഹൃത്താ. ഇല്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. കമ്മീഷണർ ഇല്ല, രാത്രിയിലെത്തു. സർ, ഞാൻ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നപ്പോ ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു വെങ്കിട്ടരാമൻ ബഷീറിനെ കാണാൻ വന്നിരുന്നു. വെങ്കിട്ടരാമൻ? ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയോ? അയാൾ ബഷീറിനെ കണ്ടോ? ഇല്ല, ആരോ ബസ് കത്തിച്ചെന്ന് പറഞ്ഞ് ഫോൺ വന്നു. എസ് ഐ ഉടനെ പുറത്തേക്ക് പോയി, അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. വെങ്കിട്ടരാമൻ ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനി. ഹലോ, റങ് ബുക്കിംഗ്. ദിസ് ഈസ് 345426. ഐ ഹാവ് ബുക്ക്ഡ് എ കോൾ ടു ബോംബെ. ടിക്കറ്റ് നമ്പർ V6. Can you tell me the position? 12th കോളം. ഒരു മണിക്കൂർ എടുക്കുന്നു. ഉത്തമ, നിങ്ങൾ പോയിക്കോ. ഞാൻ ഹെഡ് ഓഫീസിലേക്ക് ഒരു കോൾ ബുക്ക് ചെയ്തിട്ടിരിക്കുക. കിട്ടാൻ അല്പം വൈകും. ഓഫീസ് ഞാൻ പൂട്ടിക്കോളാം. നീ രാവിലെ വീട്ടിൽ വന്ന് താക്കോല് വാങ്ങും. ശരി സർ. ആ ഹലോ, എയർപോർട്ട് എൻക്വയറിയാണോ? നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ വീട്ടിൽ പോലും കയറാതെ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ അത്ര അത്യാവശ്യം? എനിക്ക് പറയാം. നമ്മുടെ ബഷീർ എങ്ങനെയുണ്ട്? എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ. ഈ ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് അത്ര വിശ്വാസം പോരാ. ഡാഡാ, നിന്റെ ഈ വേലയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. എനിക്ക് ഇന്നലെ മനസ്സിലായി ഈ സംഭവം നിന്റെ കുരുട്ട് ബുദ്ധി ഉദിച്ചതാണെന്ന്. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചെന്നേ ഉള്ളൂ. അല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്ന് പോടാ, നിന്റെ അത്രയില്ലെങ്കിലും അല്പം തലച്ചോറ് എനിക്കുമുണ്ട്. KRF 3577 അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ കാറ് വാർഫി കിടക്കുന്നതേ ഞാൻ കണ്ടു. അതുകൊണ്ട് നീ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി ജലിയണ്ട. ആ ശരി, സമ്മതിച്ചു, ഞാൻ തർക്കിക്കുന്നില്ല. പിന്നെ നീ ബഷീറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. അവനെ കാണാനെന്നും പറഞ്ഞ് ഒന്ന് രണ്ടുപേരൊന്ന് സ്റ്റേഷനിൽ വന്നിരുന്നു. ഒന്നൊരു മുസ്ലിം സംഘടനക്കാരൻ. അവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ഫ്രോഡാണെന്ന്. അവനെ വരട്ടി ഓടിച്ചു. പിന്നെ വന്നത് ഒരു സാമിയാണ്. ബഷീറിനെ കാണാൻ വന്നത്? അത് പറയാൻ തുടങ്ങിയപ്പോഴാ ജാഥക്കാര് ബസ്സിന് തീവച്ചെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നത്. അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ സാമി ഒന്ന് കാണണം. ഹലോ, അഡ്വക്കേറ്റ് ഭാസ്കര പിള്ളയ്യർ. സാമി ഉണ്ടോ അവിടെ? ഓ, താങ്ക് യു. അയാൾ ഓഫീസിൽ കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. ലൈറ്റ് ഇവിടെ നിന്ന്. രാജു, ബഷീറിന്റെ പ്രശ്നം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ്. അയാളെ കാണാൻ വന്നയാൾക്ക് ഈ ഗതിയാണെങ്കിൽ ബഷീറിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാമോ രഹസ്യങ്ങളുണ്ട്.
കപ്പലിൽ വെച്ച് ബഷീറിനെ കൊല്ലാനുള്ള ശ്രമം, ഇപ്പൊ ഇതും. There is some mystery behind it. രാജു, എന്ത് പ്രഷർ ഉണ്ടായാലും നീ ബഷീറിനെ വിട്ടുകൊടുക്കരുത്. ഐ നോ ഇറ്റ്. ഞാൻ നേരത്തെ തീരുമാനിച്ച മറ്റന്നാൾ അവനെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ ആരെത്ര ശ്രമിച്ചാലും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. ഗുഡ് നൈറ്റ്.